നമസ്കാരം ഹഡ്രഡ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആദര ജെയിംസ്. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂറിൽ. കനത്ത സുരക്ഷയ്ക്കിടയിലും കണ്ണൂരിലും കാസർഗോട്ടും മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം. കണ്ണൂരിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. 8 പേർ കരുതൽ തടങ്കലിൽ. പ്രതിഷേധിച്ചവരെ പൈലറ്റ് വാഹനം പിടിപ്പിക്കാൻ ശ്രമിച്ചെന്ന് യൂത്ത് കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ കാസർഗോട്ടെ പരിപാടികൾക്ക് വൻ പോലീസ് വിന്യാസം. കോഴിക്കോട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന് നേരെയും കരിങ്കൊടി പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി പരിഹാസ കഥാപാത്രമാകുന്നുവെന്ന് വി ഡി സതീശൻ. പ്രതിഷേധിക്കുന്നവരെ കുറിച്ച് അഭിമാനം. പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുന്നതിനെതിരെ നിയമപരമായി നേരിടുമെന്ന് വി ഡി സതീശൻ. പ്രതിപക്ഷ പ്രതിഷേധത്തിന് ജനം മറുപടി നൽകുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട്. പ്രതിഷേധത്തിലൂടെ പ്രതിപക്ഷം കേന്ദ്രത്തെ പിന്തുണയ്ക്കുകയാണെന്നും പി കെ ബിജു 24നോട്. സിപിഐഎമ്മിന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ഇന്ന് കാസർഗോട്ട് തുടക്കം. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് ജാഥ. 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ജാഥ കടന്നുപോകും. ജാഥ സമാപിക്കുക 18 തിരുവനന്തപുരത്ത്. സിപിഐഎമ്മിന്റെ പ്രതിരോധ യാത്രയെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എം വി ഗോവിന്ദൻ ഇപ്പോൾ നടത്തേണ്ടത് പ്രതിരോധ യാത്രയല്ല, ജീർണോദ്ധാരണ യാത്രയെന്ന് പരിഹാസം. ജനങ്ങളെ കരുതൽ തടങ്കലിലാക്കുന്ന മുഖ്യമന്ത്രിയുടെ യാത്ര ഭീരുത്വമെന്നും കെ സുരേന്ദ്രൻ. തില്ലങ്കേരി വിവാദത്തിൽ പ്രതിരോധം തീർക്കാൻ സി പി ഐ എം. രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട്. പാർട്ടി നിലപാട് വിശദീകരിക്കാൻ പി ജയരാജൻ എത്തും. ഡിവൈഎഫ്ഐ നേതാക്കളെ വെല്ലുവിളിച്ച് വീണ്ടും തില്ലങ്കേരി സംഘം. കൊടും ക്രിമിനലുകൾക്ക് മുന്നിൽ സി പി ഐ എം വിറയ്ക്കുന്നുവെന്ന് വി ഡി സതീശൻ. തെങ്കാശിയിൽ മലയാളിയായ വനിതാ ഗേറ്റ് കീപ്പറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. അറസ്റ്റിലായത് പത്തനാപുരം സ്വദേശി അനീഷ്. പ്രതിയെ പിടികൂടിയത് ചെങ്കോട്ടയിൽ നിന്ന്. കൊല്ലം കുന്നിക്കോട് സ്റ്റേഷനിലും സമാനമായ കേസിൽ പ്രതിയെന്ന് പോലീസ്. യുവതി പ്രതിയെ തിരിച്ചറിഞ്ഞു. അറസ്റ്റ് കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയെന്ന് റെയിൽവേ ഡി എസ് പി കെ പൊന്നുസ്വാമി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഗുണ്ടാ നേതാവ് പുത്തൻപാലം രാജേഷ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. കൂട്ടാളി സാബുവും സ്റ്റേഷനിൽ. ഇരുവരും ഹാജരായത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. സോണിയാഗാന്ധിയെ നിലനിർത്താൻ പ്രവർത്തക സമിതിയുടെ ഘടന മാറ്റാൻ കോൺഗ്രസ്. അംഗങ്ങളുടെ എണ്ണം 23 നിന്ന് 28 പ്രവർത്തക സമിതിയിലേക്ക്. എ ഐ സി സി തെരഞ്ഞെടുക്കേണ്ട അംഗങ്ങളുടെ എണ്ണം 12 തുടരും. 11 അംഗങ്ങളെ കോൺഗ്രസ് അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യും. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ശശി തരൂരിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ അനാവശ്യമെന്ന് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. തരൂരിന് ഉചിത സ്ഥാനം നൽകുന്നതിൽ പാർട്ടിയിൽ ഭിന്ന അഭിപ്രായമില്ല. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും കെ സി വേണുഗോപാൽ 24നോട്. ശശി തരൂർ പ്രവർത്തക സമിതി അംഗമാകാൻ യോഗ്യനാണോ എന്ന് തീരുമാനിക്കാൻ ഞാൻ ആളല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അത് തന്റെ പരിധിയിൽ പെടില്ല. എല്ലാ കോൺഗ്രസ് എംപിമാരും നല്ല പ്രവർത്തനമാണ് നടത്തുന്നതെന്നും വി ഡി സതീശൻ. ലൈഫ് മിഷൻ കോഴക്കേസിൽ എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നീട്ടാൻ ഇ ഡി കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാനും നീക്കം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പരാതിക്കാരൻ എം വി സുരേഷ് ഇഡിക്ക് മുന്നിൽ ഹാജരായി. തെളിവുകൾ ഇഡിക്ക് കൈമാറുമെന്ന് സുരേഷ്. ഇൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുരേഷിന് നോട്ടീസ് നൽകിയത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന സി കെ ചന്ദ്രനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ. ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി ഐ ടി യു. മാനേജ്മെന്റ് ഇറക്കുന്ന ഉത്തരവ് ഗതാഗത മന്ത്രി അറിയുന്നില്ലെന്ന് കെ എസ് ആർ ടി ഇ എ. വർക്കിംഗ് പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ. വേതാളത്തെ പോലെ സി എം ഡിയെ ചുമക്കുന്നുവെന്ന് വിമർശനം. സി ഐ ടി യുവിന്റെ കത്തയക്കൽ പ്രതിഷേധത്തിന് തുടക്കം. പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ എ ഐ ടി യു സി. ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കവുമായി ടി ഡി എഫ്. പോപ്പുലർ ഫ്രണ്ട് ജപ്തി നടപടിയിൽ കോടതി ഉത്തരവ് നടപ്പാക്കിയെന്ന് സർക്കാർ. പി എഫ് ഐ പ്രവർത്തകരല്ലാത്തവരുടെ സ്വത്തുക്കൾ വിട്ടുകൊടുത്തെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കണക്ക് സഹിതം സത്യവാങ്മൂലം നൽകി. നെടുമങ്ങാടി ഡിപ്പോയിലെ ഡീസൽ വെട്ടിപ്പിൽ ഏജൻസിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് മന്ത്രി ആന്റണി രാജു. ഡീസൽ വെട്ടിപ്പിൽ ഐ യു സിക്ക് പരാതി അയക്കുമെന്നും മന്ത്രി. എ കെ ബാലന്റെ വിമർശനം കാര്യമറിയാതെയെന്ന മന്ത്രി ആന്റണി രാജു. കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ട അവധി സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ചെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അവധി നിയമപരമാണോ എന്ന് പരിശോധിക്കും. ജീവനക്കാരുടെ അവധി സംബന്ധിച്ച് മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി.
ഹാരിസൺ തോട്ട ഭൂമി കേസിൽ കൈയേറിയ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയുമായി സർക്കാർ കേസുകളുമായി മുന്നോട്ട് പോകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കേസിന്റെ നടത്തിപ്പിനായി സംസ്ഥാന തലത്തിൽ അഭിഭാഷകനെ നിയോഗിച്ചു ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും ഉടൻ കേസ് നൽകുമെന്നും മന്ത്രി 24 ഇംപാക്ട് കൊച്ചിയിൽ സ്കൂൾ കുട്ടികളുമായി പോയ വാഹനം വാട്ടർ അതോറിറ്റിയുടെ കുഴിയിൽ വീണ അപകടം കുഴി ശരിയായ വിധം മൂടിയിരുന്നില്ലെന്ന് പരാതി അപകടം കടവന്ത്ര വിദ്യാനഗറിൽ ആർക്കും പരുക്കില്ല ഒമ്പതാം ക്ലാസ്സുകാരിയെ കെണിയിൽപ്പെടുത്തി എം ഡി എം എ ക്യാരിയറാക്കിയ സംഭവത്തിൽ 10 പേരെ പ്രതി ചേർത്തു പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തുക്കളായ പ്രതികൾ നിരീക്ഷണത്തിലെന്ന് പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുക്കും 24 ഇംപാക്ട് കോഴിക്കോട് ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയുമായി പോലീസ് ഈ മാസം 7-9 ഇടയിലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കും ശേഖരിച്ചത് 6 സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കേരളത്തിൽ നിന്നും ഇസ്രയേലിൽ പോയ കർഷകർ കൊച്ചിയിൽ തിരിച്ചെത്തി 26 പേരുടെ സംഘം മടങ്ങിയെത്തിയത് ഒരാളെ കാണാതായ വിവാദത്തിനിടെ ഇരിട്ടി സ്വദേശി ബിജു കുര്യൻ ആസൂത്രിതമായി മുങ്ങിയതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃഷിവകുപ്പ് തിരുവനന്തപുരം പോത്തൻകോട്ടെ വെറ്റിനറി ഡോക്ടറുടെ മോശം പെരുമാറ്റത്തിൽ റിപ്പോർട്ട് തേടി മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറോട് റിപ്പോർട്ട് തേടി ക്ഷീര കർഷകരുടെ പരാതി പരിശോധിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നടപടി 24 വാർത്തയെ തുടർന്ന് കോട്ടയം നഗരസഭയിലെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു ക്വാറം തികയാത്തതിനെ തുടർന്ന് പ്രമേയം അവതരിപ്പിക്കാനായില്ല വിട്ടുനിന്ന് ബി ജെ പി ഇടത് വലത് മുന്നണികളെ അധികാരത്തിലേറാൻ സഹായിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എറണാകുളം കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ വളർത്തു നായ്ക്കളെ വിഷം കൊടുത്തു കൊന്നതായി പരാതി കൂടുകളിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത് 3 നായ്ക്കളെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി തുടങ്ങി എ അസി സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിയാൻ സാധ്യത ഷിബു ബേബിജോൺ പുതിയ സെക്രട്ടറി ആയേക്കും സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ കുറവ് പവന് 120 രൂപ കുറഞ്ഞ് 41,680 രൂപയായി ഒരു ഗ്രാമിന് ഇന്നത്തെ വില 5,210 രൂപ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വിൽക്കാൻ രാജ്യത്ത് പുതിയ വിപണി ഉണ്ടാക്കാനുള്ള കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി കേരളത്തിന് തിരിച്ചടി സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം രൂക്ഷമാകും ഉത്പാദന ചെലവ് കണക്കിലെടുത്തുള്ള വൈദ്യുതി വില എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിപണി യൂണിറ്റിന് 40 രൂപ മുതൽ 50 രൂപ വരെ ഈടാക്കും ദേശീയ വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ ഉദ്ധവ് താക്കറെ വിഭാഗം സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി ഹർജി പാർട്ടി പേരും ചിഹ്നവും മേഘ്നാഥ് ഷിൻഡെ വിഭാഗത്തിന് നൽകിയതിനെതിരെ അടിയന്തരമായ ഹർജി പരിഗണിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കശ്മീരിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ നടപടി ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം പിൻവലിച്ച 3.5 വർഷം കഴിയുന്ന സാഹചര്യത്തിൽ സൈന്യത്തെ പിൻവലിക്കുക ഘട്ടംഘട്ടമായി നിക്കി യാദവ് കൊലപാതകത്തിൽ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സാഹിൽ ഗലോട്ടിന്റെ പിതാവ് മുൻപും കൊലക്കേസ് പ്രതി വീരേന്ദർ സിംഗ് അറസ്റ്റിലായത് 1997 നടന്ന കൊലക്കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച വീരേന്ദർ സിംഗിനെ കുറ്റവിമുക്തരാക്കിയത് ഡൽഹി ഹൈക്കോടതി ജെ എൻ യുവിൽ സംഘർഷം ശിവാജിയുടെ ഛായാചിത്രത്തെ അപമാനിച്ചെന്ന എ ബി വി പി സംഭവം ഇന്നലെ രാത്രി കർണാടകയിൽ വെടിക്കെട്ടിനിടെയുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ഗുരുതര പരുക്ക് ദക്ഷിണ കനഡ ദുർഗാ പരമേശ്വരി ക്ഷേത്രോത്സവത്തിനിടെ ഇന്നലെ രാത്രിയിലാണ് അപകടമുണ്ടായത് ജമ്മുകശ്മീരിൽ മണ്ണിടിച്ചിൽ 13 വീടുകൾ തകർന്നു ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ഡൽഹിയിൽ ബൈക്ക് ടാക്സികൾക്ക് മുന്നറിയിപ്പുമായി ഗതാഗത വകുപ്പ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചാൽ പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് ലൈസൻസ് റദ്ദാക്കുമെന്നും ഗതാഗത വകുപ്പ് മേഘാലയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ റാലി പശ്ചിമ ഗാരോ ഹിൽസിലെ സ്റ്റേഡിയം നൽകില്ല റാലി നിശ്ചയിച്ചിരുന്നു ഈ മാസം 24-ന് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ റാലിക്ക് നൽകാനാവില്ലെന്ന് സർക്കാർ കൽക്കരി അഴിമതി കേസിൽ ഛത്തീസ്ഗഡിൽ വിവിധയിടങ്ങളിൽ പരിശോധന കോൺഗ്രസ് നേതാക്കളുടെ ഓഫീസുകളിലടക്കമാണ് റെയ്ഡ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് വേട്ടയാടൽ രാഷ്ട്രീയമെന്ന് കോൺഗ്രസ് അസദുദ്ദീൻ ഒവൈസിയുടെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അന്വേഷണം ഊർജിതമെന്ന് ഡൽഹി പോലീസ് സംഭവം ഇന്നലെ രാത്രി അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഉത്തർപ്രദേശ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം സംസ്ഥാന ധനമന്ത്രി
സുരേഷ് ഖന്ന മറ്റന്നാൾ ബജറ്റ് അവതരിപ്പിക്കും. തുടക്കമായത് രണ്ടാം യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് സമ്മേളനത്തിന്. കന്നഡ സംവിധായകൻ എസ് കെ ഭഗവാൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. അന്ത്യം ബംഗളൂരുവിൽ. രാജ്യാന്തര വാർത്തകൾ. കോവിഡിന് ശേഷം ചൈനയിൽ തൊഴിൽ മേളകൾ തിരികെയെത്തുന്നു. വേതന വർധന ഇല്ലാത്തതും തൊഴിലാളികൾക്കുള്ള ഡിമാൻഡ് കുറയുന്നതും തൊഴിൽ വിപണിയിലെ തിളക്കം കുറയ്ക്കുന്നുവെന്ന് റിപ്പോർട്ട്. ബീജിംഗിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ 20% നിന്ന് കുറയ്ക്കാൻ സർക്കാർ നടപടിയെടുക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ ദുർബല പ്രദേശങ്ങൾ ചൈനയിലെന്ന് റിപ്പോർട്ട്. 20 ആഗോള കാലാവസ്ഥാ ദുർബല മേഖലകളിൽ 16 ചൈനയിൽ. കാലാവസ്ഥാ അപകട സാധ്യതാ വിദഗ്ധരായ XDI ലോകമെമ്പാടുമുള്ള 2600 പ്രദേശങ്ങൾ വിലയിരുത്തിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ബുഹ്ലേദാർ പട്ടണത്തിൽ റഷ്യൻ അധിനിവേശം ദുർബലമാകുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. യുക്രൈൻ സൈന്യം കടുത്ത തിരിച്ചടിയാണ് നൽകുന്നതെന്നും സെലൻസ്കി. യുക്രൈൻ അധിനിവേശ വാർഷികമായ ഈ മാസം 24 അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പോളണ്ട് സന്ദർശിക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനി കിയേവിലെത്തി വ്ളാദിമിർ സെലൻസ്കിയെ കാണുമെന്നും റിപ്പോർട്ട്. തായ് ബാങ്കുകളുടെ കിട്ടാക്കടം ഡിസംബർ അവസാനം വായ്പയുടെ 2.73% കുറഞ്ഞു. സെപ്റ്റംബർ അവസാനം 2.77% ആയിരുന്നു. മുൻ വിദേശ സൈനിക താവളങ്ങളെ പ്രത്യേക സാമ്പത്തിക മേഖലകളാക്കി മാറ്റാൻ താലിബാൻ. വ്യവസായങ്ങൾ വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ രൂപീകരിക്കുന്നത്. പദ്ധതി നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി അബ്ദുൽ ഗനി ബരാദർ. ഗബ്രിയേല ചുഴലിക്കാറ്റ് ന്യൂസിലൻഡിൽ ഉണ്ടാക്കിയ നാശനഷ്ടം $8 ബില്യൺ കവിയുമെന്ന് അധികൃതർ. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. $187.08 ബില്യൺ ചുഴലിക്കാറ്റ് ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ് ഹിപ്കിൻസ്. ബ്രസീലിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം. 24 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ലിബിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നീക്കവുമായി ആഫ്രിക്കൻ യൂണിയൻ അനുരഞ്ജന സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് കമ്മീഷൻ മേധാവി മൗസ ഫാക്കി മെഹമ്മദ്. യുറേനിയം സമ്പുഷ്ടീകരണം 60% കടന്നുവെന്ന വാർത്ത നിഷേധിച്ച ഇറാൻ. ഫോഡോ സൈറ്റിൽ നിന്നുള്ള യുറേനിയം 84% സമ്പുഷ്ടമാക്കിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. 60% മുകളിൽ സമ്പുഷ്ടമാക്കുന്ന ആയുധ ഗ്രേഡാണെന്നും അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഇറാൻ ആണവോർജ്ജ സംഘടനാ വക്താവ് ബെഹ്റൂസ് കമൽവന്തി. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെ സ്ഥാനമൊഴിയിൽ പ്രഖ്യാപിച്ച ലബനനിലെ സെൻട്രൽ ബാങ്ക് മേധാവി റിയാദ് സലാമെ. ജൂലൈയിൽ സ്ഥാനമൊഴിയുമെന്ന പ്രഖ്യാപനം. സലാമെ അധികാരമേറ്റത് 1993. കായിക വാർത്തകൾ. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായക മത്സരം. എതിരാളികൾ അയർലൻഡ്. സെമി സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. 3 തോറ്റ് അയർലൻഡ് ഇറങ്ങുന്നത് ആശ്വാസ ജയം തേടി. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായക മത്സരം. അയർലൻഡാണ് എതിരാളികൾ. മത്സരം സൌത്ത് ആഫ്രിക്കയിലെ സെയിന്റ് ജോർജ് പാർക്കിൽ. 3 തോറ്റ് അയർലൻഡ് ഇറങ്ങുന്നത് ആശ്വാസ ജയം തേടി. CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ തിരുവനന്തപുരം കൺവെൻഷന്റെ ഭാഗമായി ആത്മീയ സംഗമ ഘോഷയാത്ര നടത്തി. 5000 വിശ്വാസികൾ പങ്കെടുത്തു. കനകക്കുന്നിൽ നടക്കുന്ന നിശാഗന്ധി നൃത്തോത്സവത്തിൽ അനന്തപുരി സഹോദരിമാരുടെ ഭരതനാട്യം ശ്രദ്ധേയമായി. സഹോദരിമാരായ പാർവതി, മാളവിക എന്നിവരാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. ഈ മാസം 21 വരെയാണ് നൃത്തോത്സവം. കിളിമാനൂർ പുളിമാത്ത് പഞ്ചായത്തിലെ കുടപ്പാറമലയിൽ തീപിടുത്തം. ഫയർ ഫോഴ്സ് എത്തി തീ അണച്ചു. ശിവരാത്രിയുടെ ഭാഗമായ ശിവാലയ ഓട്ടത്തിനിടെ 2 വിഴിഞ്ഞം സ്വദേശികൾ തക്കലയിൽ വാഹനാപകടത്തിൽ മരിച്ചു. തെന്നൂർക്കോണം സ്വദേശികളായ രാജു, സോമരാജൻ എന്നിവരാണ് മരിച്ചത്. പുലിയൂർ കുറിച്ചിക്ക് സമീപം ഇവരുടെ ബൈക്കിൽ അജ്ഞാത വാഹനമിടിക്കുകയായിരുന്നു. അട്ടക്കുളങ്ങരയിൽ 3 ഗർഭിണിയായ യുവതി ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് അട്ടക്കുളങ്ങര ശ്രീവള്ളിയിൽ ഗോപികൃഷ്ണൻ. ദേവികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NUREGS UTUS ചേർന്ന് നടത്തിയ വാഹന പ്രചാരണ ജാഥയ്ക്ക് കൊറ്റൻ കുളങ്ങരയിൽ സ്വീകരണം. RSP ചവറ മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ ഉദ്ഘാടനം ചെയ്തു.
ലഹരിക്കെതിരെ ഞാനും എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ച കൊല്ലം റെയിൽവേ പോലീസ്. അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങളെ കുറിച്ചുള്ള ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ 27-ാമത് കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിൽ വിഴിഞ്ഞം പദ്ധതിക്കായി പുതിയ പാറമടയ്ക്ക് അനുമതി നൽകിയതിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരിയിൽ യുവാവിനെ വീട് കയറി മർദ്ദിച്ച സംഘത്തിലെ രണ്ടു പേർ അറസ്റ്റിൽ. പിടിയിലായത് കീഴുകര സ്വദേശി ജിഷ്ണു, പാലക്കാട് പുതുപ്പരിയാരം സ്വദേശി രഞ്ജുദാസ് എന്നിവർ. പത്തനംതിട്ട ജില്ലാ ഇൻഡോർ ക്ലബ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ തിരുവല്ല സെയിന്റ് മേരീസ് ക്ലബ് ചാമ്പ്യന്മാർ. ജില്ലയിലെ അഫിലിയേറ്റഡ് ക്ലബ്ബുകൾക്കായി പരിപാടി സംഘടിപ്പിച്ചത് പുതുവൽ ഷാലോം ഇൻഡോർ സ്റ്റേഡിയത്തിൽ. കർഷകരുടെ വരുമാന വർദ്ധനയ്ക്കായുള്ള കൃഷിയുടെ ആസൂത്രണ പദ്ധതിക്ക് പത്തനംതിട്ട കലഞ്ഞൂരിൽ തുടക്കം. സംയോജിത കൃഷി സംവിധാനത്തിന് മുൻഗണന നൽകും. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത AISF പത്തനംതിട്ട ജില്ലാ സമ്മേളനം. പ്രസിഡന്റായി എ അനുജുവിനെയും ജില്ലാ സെക്രട്ടറിയായി അശ്വിൻ മണ്ണടിയെയും തെരഞ്ഞെടുത്തു. ആലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിച്ചത് വാടക്കൽ സ്വദേശി അനു. അപകടം ഇന്നലെ വൈകിട്ടോടെ. ആലപ്പുഴ വട്ടയാൽ വിശുദ്ധ പത്രോസ് ലീഹായുടെ സിംഹാസന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ സെബാസ്റ്റിൻ പുന്നേക്കൽ വചന സന്ദേശം നൽകി. കാട്ടാന ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് മൂന്നാറിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. DFO ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എസ് അരുൺ നേതൃത്വം നൽകി. കോട്ടയം പൊൻകുന്നത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് കണിയാമ്പറമ്പിൽ വീട്ടിൽ ഷാബു. രാമപുരം കുറിഞ്ഞി കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമായി. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് ടിപ്പർ ലോറി മോഷ്ടിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. മോഷണം പോയത് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി അനസിന്റെ ഉടമസ്ഥതയിലുള്ള ലോറി. പിടിയിലായത് ചെമ്പറക്കി സ്വദേശി ഹാരിസ്, ആലുവ സ്വദേശി ജിതിൻ, ഒറ്റപ്പാല സ്വദേശികളായ അബു താഹിർ, കാജ ഹുസൈൻ എന്നിവർ. കൊച്ചിയിലെ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന റോഡ് നന്നാക്കണമെന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം. KP വള്ളോൻ റോഡ് ഉപരോധിച്ച് കടവന്ത്ര. സെൻട്രൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ. ആലുവയിൽ മധ്യവയസ്കൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. മരിച്ചത് ബാബു എന്നയാൾ. വാതിലകത്തു നിന്ന് കുറ്റിയിട്ട നിലയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. മരിച്ചത് പള്ളുരുത്തി സ്വദേശി അർജുൻ. അപകടത്തിൽപ്പെട്ടത് ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് വന്ന 6-അംഗ സംഘം. ഒരാൾക്ക് ഗുരുതര പരുക്ക്. ചാമക്കാല സ്വദേശി ഹുസൈൻ മുഹമ്മദിന്റെ അകലെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്ത് നടി ബീന ആന്റണിക്ക് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി കൈമാറി. വയോജനങ്ങൾക്ക് കട്ടൽ വിതരണം ചെയ്ത് തൃശൂർ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. സഹായം എത്തിച്ചത് 67 പേർക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മണ്ണാർക്കാട് ATM തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. യൂത്ത് കോൺഗ്രസ് പരുതൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെത്തിയ BJP ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് കുമാർ ഗൗദജിക്ക് മലപ്പുറത്ത് സ്വീകരണം. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ മികച്ച പ്രകടനത്തിന് ലഭിക്കുന്ന സ്വരാജ് ട്രോഫിയും മഹാത്മാ പുരസ്കാരവും എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന്. തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി MB രാജേഷ് പുരസ്കാരം നൽകി. മലപ്പുറം ചങ്ങരംകുളം പെരുമുക്ക് കാരക്കാട് ഭഗവതി ക്ഷേത്ര ഉത്സവത്തിനിടെ സംഘർഷം. പോലീസിൽ ആത്തിവീശി. സംഘർഷത്തിൽ കലാശിച്ചത് അമ്പലത്തിനകത്തേക്ക് തമ്പോലം കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കം. സ്നേഹസംഗമം നടത്തി മലപ്പുറം മക്കരപ്പറമ്പ് പാലിയേറ്റീവ്. ഗായിക സിദറത്തുൽ മുന്തഹ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രഹിത വിദ്യാലയം സ്കൂൾ പുരസ്കാരം. പൊരൂർ VMHMLP സ്കൂളിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാനത്ത് ഈ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആദ്യത്തെ LP സ്കൂളാണിത്. മലപ്പുറം പൊന്നാനിയിൽ 500 കിലോ തൂക്കം വരുന്ന കട്ടക്കൊമ്പൻ മത്സ്യത്തെ ലഭിച്ചു. ഇത്രയും തൂക്കമേറിയ മത്സ്യം ലഭിക്കുന്നത് ഇതാദ്യമെന്ന മത്സ്യത്തൊഴിലാളികൾ. മലപ്പുറം കാളാച്ചാലിൽ MDMA യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കൊപ്പം സ്വദേശി സഹദ് അലി. 19 ഗ്രാം MDMA പിടിച്ചെടുത്തു.
ഔറ പ്രൊഡക്ട്സ് സംഘടിപ്പിച്ച സൗന്ദര്യ മത്സരത്തിൽ മിസ്റ്റർ ഇന്ത്യ പട്ടം സ്വന്തമാക്കി കോഴിക്കോട് സ്വദേശി രോഹിത് വിജയൻ നേട്ടം 30 ഓളം പേരെ പിന്തള്ളി മത്സരത്തിലെ മിസ്റ്റർ സ്റ്റൈൽ ഐക്കണം രോഹിത്തിന് ഭരണ വിചാരണ യാത്ര സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് വയനാട് മുപ്പൈനാട് മണ്ഡലം കമ്മിറ്റി വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജ് നാടിന് സമർപ്പിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ പ്രചരണാർത്ഥം പയ്യന്നൂരിൽ വിളംബര ജാഥ നടത്തി ടി ഐ മധുസൂദനൻ എം എൽ എ നേതൃത്വം നൽകി കണ്ണൂർ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പറമ്പിൽ യോഗ പരിശീലനത്തിൽ പങ്കെടുത്തവരുടെ വീടുകളിൽ ഔഷധ സസ്യ ഉദ്യാനം തയ്യാറാക്കി ആരാമം ആരോഗ്യം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിമല ഉദ്ഘാടനം ചെയ്തു ഇരിട്ടിയിലെ വെളിമാനം വനിതാ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ടെക്സ്റ്റൈൽസ് ആൻഡ് ടൈലറിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ദേശീയപാതയിൽ കാസർഗോഡ് അയങ്ങോത്ത് ലോറി മറിഞ്ഞ അപകടം അപകടം എതിർദിശയിൽ വന്ന ബസ്സിനെ ഇടിക്കാതിരിക്കാൻ വിട്ടിച്ചപ്പോൾ ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് നിസാര പരുക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് അനുശ്രീ സലീംകുമാർ നോബി രാജേഷ് മാധവ് മാലാ പാർവതി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് കുഞ്ചാക്കോ ബൊബനെയും രജിഷ വിജയനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അജയ് വസുദേവ് സംവിധാനം ചെയ്യുന്ന പകലും പാതിരാവും എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത് മാർച്ച് 3 ചിത്രം തിയേറ്ററുകളിലെത്തും ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത് നാഗ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് 90 കണ്ടെയ്നറുകളുമായി പോയ ഗുഡ്സ് ട്രെയിൻ കാണാതായതായി വ്യാജ പ്രചാരണം പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ജവഹർലാൽ നെഹ്റു തുറമുഖത്തേക്ക് കണ്ടെയ്നർ എത്തിയെന്നും റെയിൽവേ അറിയിച്ചു എം ബി രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വി പി പി മുസ്തഫ രാജിവെച്ചു രാജേഷ് സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങാനുള്ള സി പി ഐ എം നിർദ്ദേശത്തെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുമെന്ന സൂചന അമിത്ഷാ നാളെ മേഘാലയയിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും 2 ദിവസം പ്രചാരണങ്ങളിൽ പങ്കെടുക്കും മേഘാലയയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഈ മാസം 27-ന് ദുരന്തങ്ങൾ ന്യൂസിലൻഡ് പലിശ നിരക്ക് വർധനയുടെ ഔട്ട്ലുക്ക് കുറയ്ക്കാൻ സാമ്പത്തിക വിപണികൾ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ദുരന്തങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് തിരിച്ചടിയായി റെയിൽപാതകളുടെ സുരക്ഷ ശക്തമാക്കാൻ ആവശ്യപ്പെട്ട അമേരിക്കൻ ഗതാഗത സെക്രട്ടറി പീറ്റ് ബട്ടീക് നോർഫ്ലോക്ക് സതേണിന്റെ കീഴിലുള്ള ട്രെയിൻ ഒഹയോയിൽ പാളം തെറ്റിയതിനെ തുടർന്നാണ് നടപടി നൈജീരിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്ന് യുവ വോട്ടർമാർ മൂന്നാം കക്ഷി സ്ഥാനാർത്ഥി വരുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്ന് സർവേ വിലക്കയറ്റം പവർകട്ട് എന്നീ വിഷയങ്ങളിൽ നിരാശരെന്നും സർവേയിൽ പങ്കെടുത്ത യുവാക്കൾ